Hi friends, food safety ilekke veendum swagatham. Innu njan vannirikkunnathu shahai paneer recipe aayittana. Restaurant style aanu nammal ee recipe cheyyunnathu. Nalla taste ulla recipe aanu. Rotti naan idinjekku kooda kalikkan nalla combination aanu. Namukku enganeyanu recipe cheyyunnathu nokkam video ilekku. Pan ikku ivide chooda aayittundu. Ee pan ilekku 1 tablespoon butter erthu kodukka. Butter nannayittu urigi vekka. Ee butter ilekku njan cherthu kodukkan povunnathu 1 tablespoon shajira, 5 grambu, cherry bir star, 1 kashnam karavapatta, 4 elakka. Bunu muriyor nota. Shajira de bu bir kuru poğurdu. Karikere kayıtsam. Artı adın çerte urkam bunda da 1 patta cashew nut ana. Cashew nut akı ikari çerne evde tene nallıla taste ni karike. Cashew nut ana roast ayvatta. Artı adı dilek 1 tablespoon velutulli. Bir 1/2 tablespoon inji parçı koyduk. Artı adetlerdeki çerçeve ortam bunda da bir valiye sabır yana. Ningol kistolar şeklinde sabır katıya. Artı adetlerdeki çerçeve ortam bunda da 2 takalı yana medium sizlerde takalı yerin o. Ningolar için o valiye takalı yana gelir orman çerçeveli madde. Artı adetlerdeki çerçeve ortam bunda bir 3 kashmiri chili yana. Bu kadar bol olarak da arada çorbayı അതുപോലെ ഉപ്പ് ഇനി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലക്കി കൊടുക്കാം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം വേവിച്ചതിന്റെ വെള്ളം ഒന്ന് വറ്റി വരണം ഞാൻ ഇപ്പോ ഈ സവോള തക്കാളി കൂട്ട് നന്നായിട്ട് ഒന്ന് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെന്തടഞ്ഞ് വെള്ളം വറ്റിയതിന് ശേഷമാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചത് ഇതിപ്പോ തണുത്തു നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കാം അരച്ചതിനു ശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കണം ഇത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വരാം ഇപ്പോ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേ ഇത് അരിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമുണ്ടാവും ഇതിന്റെ ഗ്രേവി അത്രയും നല്ല ഫൈൻ ഗ്രേവിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത് നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു അല്പം വേസ്റ്റ് വരും ഇത് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇത് കളയാം ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ആണ് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ബേ ലീവ്സ് ആണ് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കത് പച്ചമണം മാർന്നോളം വരെ ഒന്ന് മുരിച്ചെടുക്കാം അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് അരിച്ച് വെച്ചിരിക്കുന്ന ഒനിയൻ ടൊമാറ്റോ പ്യൂരിയാണ് ഒഴിച്ച് കൊടുക്കുക നല്ലത് കൊടുക്കുക ഒരു 3 മിനിറ്റ് ഇതൊന്ന് കുറുകി വരട്ടെ ഇപ്പോൾ ഗ്രേവിയിൽ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു അര ഗ്ലാസ് പാലാണ് പാൽ നല്ല തിളപ്പിച്ച പാലാണ് കോക്കനട്ട് മിൽക്ക് അല്ല പശു പാലാണ് തിളപ്പിച്ച് ഒന്ന് അടിച്ചു വെച്ചേക്കുക ഒന്ന് പതപ്പിച്ച് വെച്ചേക്കുക അപ്പോൾ പാട ചൂടാതിരിക്കും ആ പാൽ വേണം ചേർത്ത് കൊടുക്കുക ഇത് വീണ്ടും ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരട്ടെ ഇപ്പോൾ വീണ്ടും ഇതൊന്ന് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടായിരുന്നു ടൊമാറ്റോ പേസ്റ്റ് അരച്ചെടുത്തത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി കയ്യിലൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കും ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 400 ഗ്രാം പനീറാണ് പനീർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതൊരു 3 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് തിളച്ചിറങ്ങിയിട്ടുണ്ട് അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇത്രയേ ഉള്ളൂ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഷഹി പനീർ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ ടേക്ക് കെയർ ബൈ